ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ശ്രീജിത്ത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരു നിമിഷം അല്ലെങ്കിൽ 2 നിമിഷം 5 നിമിഷം അങ്ങനെ വളരെയധികം കുറച്ച് ടൈം എടുത്ത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യുന്ന തരത്തിലുള്ള ജോബ്സാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. സോ ഇതേപോലത്തെ പല തരത്തിലുള്ള നിങ്ങൾക്ക് 100-ഉം 1000-ഉം കണക്കിന് ജോബ്സ് ഡെയിലി പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്ന 2 ഓൺലൈൻ ഇങ്ങനത്തെ ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആസ്വദിക്കുന്ന 2 വെബ്സൈറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഇതിന് മുന്നൊരു എക്സ്പീരിയൻസോ സ്കില്ലോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ടായാൽ നിങ്ങൾക്ക് 1 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ 200-300 ജോബ്സ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ അതിലൊരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഇത് എങ്ങനെ ചെയ്യാന്ന് കാണിക്കേണ്ട, അതേപോലെ ഇതേക്കുറിച്ചുള്ള 2-3 ടൈപ്പ് വെബ്സൈറ്റ്സും അതേപോലെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിന് മുന്നേ ഞാൻ മണി മേക്കിങ്ങിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ വീഡിയോസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ആ വീഡിയോസ് എല്ലാം ചേർത്തിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇന്നത്തെ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വർക്ക്സ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അതിന് നമ്മൾ കാശ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. സോ ഇത് വളരെയധികം ഇപ്പോൾ എല്ലാവർക്കും വലിയ വലിയ സ്കിൽസോ അങ്ങനെ ഒന്നും ഉണ്ടാവാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സ്, അതായത് മൈക്രോ ജോബ്സ് എന്ന് പറയുക, അതിന് മൈക്രോ ജോബ്സ് ചെയ്തുകൊണ്ട് കാശ് ഉണ്ടാക്കുന്ന ഒരു 2 വെബ്സൈറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി പല കുറേ വെബ്സൈറ്റ്സ് ഉണ്ട് ഈ മൈക്രോ ജോബ്സ് ചെയ്യാൻ. അതായത് നമ്മൾ ഒരു ടാസ്ക് ചെയ്താൽ നമുക്ക് ഒരു 50 അതായത് ഒരു $0.5 കിട്ടുക, അല്ലെങ്കിൽ 30 സെൻറ്റ് അതായത് ഒരു $0.75 കിട്ടുക. അങ്ങനെ പല പല റേറ്റിലായിട്ട് ഓരോ ടാസ്ക്, അതായത് ഇന്ന ടാസ്ക് എന്നുണ്ടായിരിക്കില്ല, പക്ഷെ വളരെയധികം 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ, ചില ടാസ്ക് 10 മിനിറ്റൊക്കെ ചെയ്യണ്ടാവും. പക്ഷെ ആ ടാസ്ക് ചെയ്യാൻ നമ്മളൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ചെയ്യുക. ചിലപ്പോൾ അവർ പറയുന്ന വെബ്സൈറ്റ് നമ്മൾ പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കാണുക, അതിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ട്വിറ്റർ ഫോളോ ചെയ്യുക, അവരുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, അങ്ങനെ ചിലപ്പോൾ അവരുടെ ഫോറത്തിൽ നമ്മളിപ്പോൾ കമൻറ്റ്സ് ചെയ്യുക. അങ്ങനത്തെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ, നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോബ്സ്, അത് ചെയ്യുന്നതിന് അവർ നമുക്ക് ആവശ്യം തരുന്നു. അത് വളരെയധികം ബൾക്കായിട്ട് കുറേ ജോബ്സ് വരുന്ന 2 സൈറ്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് ഞാൻ പറയുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് ഏറ്റവും ടോപ്പായിട്ട് കുറച്ച് നിൽക്കുന്ന, കുറച്ച് ലാസ്റ്റ് ഒരു 7-8 ഇയേഴ്സായിട്ട് കുറച്ച് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു വെബ്സൈറ്റാണ് microworkers.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. സോ ഈ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതായത് കുറേ ടൈപ്പ് ജോബ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ സർവേ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇമേജ് ഉണ്ട്, ആ ഇമേജ് ചിലപ്പോൾ നമ്മളോട് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കാൻ ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും, സ്കാൻഡ് ഇമേജ് ഉണ്ടായിരിക്കും. സോ അതിന് നമ്മൾ വേർഡായിട്ട് കൺവേർട്ട് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കുറേ ജോബ്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും 2 വീഡിയോസ് കഴിയുമ്പോൾ എന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ആ വീഡിയോ എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ ആ വീഡിയോയിൽ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുക, സർവേ ചെയ്യുക, ചിലപ്പോൾ അവർ പറയുന്ന വെബ്സൈറ്റ്സ് ഡൗൺലോഡ് പോവുക, അല്ലെങ്കിൽ പറയുന്ന അടുത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് മോസ്റ്റ്ലി വെബ്സൈറ്റ്സിൽ. സോ നിങ്ങൾ ഈ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് കുറേ ഐഡിയ കിട്ടും അവരെങ്ങനത്തെ ജോബ്സാണുള്ളത്. ഇത് എല്ലാ ജോബ്സും നമുക്ക് ജസ്റ്റ് നമ്മുടെ ആർക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ജോബ്സാണ് ഈ വെബ്സൈറ്റ്സിലുള്ള എല്ലാ ജോബ്സും. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ രജിസ്റ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ ശ്രദ്ധിക്കേണ്ട എന്നുവെച്ചാൽ ഒരേ ഒരു അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യരുത്. കാരണം അവർ വളരെയധികം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഒരു സിംഗിൾ അക്കൗണ്ടേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ അവർ നമ്മുടെ IP വെച്ചിട്ട് അവർ ബാൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് അത് ട്രൈ ചെയ്യാതിരിക്കുക. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, കൺട്രി സെലക്ട് ചെയ്യുക. സോ ആക്ച്വലി നിങ്ങൾ ഏത് കൺട്രിയിലാണോ ആ കൺട്രി മാത്രം സെലക്ട് ചെയ്യുക. US ജോബ്സ് കൂടുതൽ വെച്ച് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യേണ്ട, കുറേ ഇൻ്റർനാഷണൽ ജോബ്സ് ഈ വെബ്സൈറ്റിലുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ കൺട്രി കൊടുക്കുക, VPN ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാതെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, സോ ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വൺസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കൊരു ഇമെയിൽ ലിങ്ക് വരും. ആ ഇമെയിൽ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് സ്ക്രീനിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകും. ഒരു പേജിലേക്ക് പോകും, എന്നിട്ട് അവിടെ ആക്ടിവേറ്റ് മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. സോ വൺസ് ദ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇവിടെ ഈ സ്റ്റേജ് പേജിലെത്തും. ഇവിടെ നിങ്ങൾ ജോബ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ജോബ്സ്, ഇപ്പോൾ എനിക്ക് കറൻറ്റിൽ ഇത്രയും ജോബ്സ് ഉണ്ട്. സോ അതിൽ പല ജോബ്സും ഇപ്പോൾ നമ്മൾ ആ ജോബ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ, ഇപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കയറാൻ എന്താണ്, ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഇവർ ഒരു ടാസ്ക് ഉണ്ട്, സെർച്ച് പ്ലസ് ക്ലിക്ക് എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. ആ ടാസ്ക് ഒരാൾ കംപ്ലീറ്റ് ചെയ്താൽ 0.15 സെൻറ്റ് കിട്ടും,
അതേപോലെ അതിൻ്റെ എത്ര എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ട്, 100% സക്സസ് റേറ്റ് ആണ്. അതേപോലെ ഇതെന്താന്ന് വെച്ചാൽ ടൈം ടു റേറ്റ്, അതായത് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യണം, എത്ര ദിവസം ടോട്ടലായിട്ട് ഈ പ്രൊജക്റ്റ് ഉണ്ടായിരിക്കും എന്ന് കാണിക്കുന്നത്. ഇത് ഈ ടാസ്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് എത്രത്തോളം ടൈം എടുക്കും, അതായത് 5 മിനിറ്റ് എടുക്കുന്ന ഒരു ടാസ്ക്കാണിത്. 30 പേര് ആവശ്യമുണ്ട്, 25 പേര് ആൾറെഡി അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 1000 പേര് ആവശ്യമുണ്ട്, അതിൽ 459 പേര് ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാം. സോ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വർക്ക്സ് മാത്രം നമ്മൾ ചെയ്താൽ മതി, ഇങ്ങനെ ഒന്നും ചെയ്യണം എന്നില്ല. പിന്നെ എന്താ വെച്ചാൽ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന അവർ പറയുന്നത് ഇപ്പം ഞാനൊരു ടാസ്ക് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, അതായത് വോട്ട് ഇൻ കോൺടെസ്റ്റ് പറഞ്ഞിട്ടൊരു ഒരു ഉണ്ട്. അപ്പോൾ അയാളെന്താ പറയുന്നത് വെച്ചാൽ ഇത് ആൾ ഇൻ്റർനാഷണൽ കൺട്രീസ് എക്സെപ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ജോബിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേണ്ട എന്ന് കാണുന്നത്. യൂഷ്വലി എല്ലാത്തിനും US ആണ് ടോപ്പ് ഉണ്ടാവാറ്. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എക്സെപ്റ്റ് ആൾ കൺട്രീസ്. സോ നമ്മൾ ഇവിടെ പോയാൽ നമുക്ക് അറിയാൻ പറ്റും ചില ടാസ്ക് ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക അങ്ങനെ കൺട്രീസ് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനത്തെ ടാസ്ക് നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. അതായത് റെഡിറ്റ് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്, ആ പേജിൽ നമ്മൾ ഒരു ഫോറം പോലെയാണ്. സോ ആ ഫോറത്തിൽ ഇയാളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ പോസ്റ്റ് നമ്മൾ പോയിട്ട് അപ്വോട്ട് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇയാൾക്ക് ഷെയർ ചെയ്യണം. സോ അതെങ്ങനെയാ വെച്ചാൽ വൺസ് ഈ ടാസ്ക് വിൽ ബി റേറ്റഡ് വിത്തിൻ 2 days, അതായത് നമ്മൾ ആ ടാസ്ക് സബ്മിറ്റ് ചെയ്ത് നിങ്ങളിവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അത് വെരിഫൈ ചെയ്യുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോന്ന് അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വെരിഫൈ ചെയ്യും. എന്നിട്ടാണ് ആ ടാസ്കിനുള്ള കാശ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട്, നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് അവർ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനത്തെ പല ജോബ്സാണ് ഇവിടെ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ജോബാണ്, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ മൈക്രോ ജോബ്സാണ് ഈ വെബ്സൈറ്റ്സിൽ മോസ്റ്റ്ലി വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ ജോബ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് ടാസ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ നമ്പർ ചോദിക്കും, അത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വേണം. സോ നിങ്ങൾ ഇന്ത്യൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് ചെയ്യണം, കാരണം ഒരു പിൻ വരും, അത് വെച്ചിട്ടാണ് അവർ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക, എന്നിട്ടേ നിങ്ങൾക്ക് ഇത് ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ മാക്സിമം ഒരു അക്കൗണ്ട് ഒരു നമ്പർ വെച്ച് ചെയ്യാൻ നോക്കുക. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് മൾട്ടിപ്പിൾ നമ്പേഴ്സ് ട്രൈ ചെയ്യേണ്ട, അത് ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ്, ഇങ്ങനത്തെ കുറേ ജോബ്സ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ. അത് കുറേ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു $0.25 ഒരു ജോബ്, 10 ജോബ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് $1 അല്ലെങ്കിൽ $2 കിട്ടി. അങ്ങനെ നിങ്ങൾ, അതായത് നിങ്ങളിങ്ങനെ ക്യാഷ് മൈക്രോ ജോബ്സ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ജോബ് വെബ്സൈറ്റിൻ്റെ മെയിൻ ബെനിഫിറ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൽ വീക്ക്ലി 2x ആയിട്ട് അവർ പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യും. അതേപോലെ ആദ്യത്തെ പേയ്മെൻറ്റ് ഒരു ട്രിക്കിയാണ്, അതായത് ആദ്യത്തെ പേയ്മെൻറ്റ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ മിനിമം $9 ആയി കഴിഞ്ഞാൽ അവർ നമുക്ക് പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാം. സോ വൺസ് ആ പേയ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്താൽ അവരൊരു പിൻ നമ്പർ നിങ്ങൾക്ക് അയക്കും, ആ പിൻ നമ്പർ പോസ്റ്റലിലാണ് വരിക. സോ നിങ്ങളുടെ അഡ്രസ്സിലോട്ട്, അപ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും, നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വരും. ആ പിൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പേയ്മെൻറ്റ് മെത്തേഡ് പേപ്പാൽ അല്ലെങ്കിൽ സ്ക്രില്ല് വേണ്ട പേയ്മെൻറ്റ് മെത്തേഡാണ്. സോ ഇന്ത്യയിൽ നമുക്ക് പേപ്പാൽ, എന്നിട്ട് നിങ്ങളുടെ പേപ്പാലിലേക്ക് മാറ്റിയിട്ട് പേപ്പാലിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ വരുന്ന എമൗണ്ട് 100% ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇത്ര പെർസെൻറ്റേജ് പോവാം അങ്ങനെയൊന്നും ഇല്ല. സോ ഇതിൽ നിങ്ങൾക്ക് എത്ര നിങ്ങൾ അക്കുമുലേറ്റ് ചെയ്ത് കിട്ടണം അത്രയും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾ ഇവരുടെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് FAQ കൊണ്ടുകൊണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും, കുറച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരിക്കലും ബാൻ ആവാതെ നിങ്ങളുടെ കാശ് കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ വേറൊരു വെബ്സൈറ്റിൻ്റെ പേരാണ് RapidWorkers.com എന്ന് പറഞ്ഞിട്ട്, അതും സിമിലർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, ഇതേപോലെ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ്. സോ ഈ വെബ്സൈറ്റിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, അതായത് ഇപ്പോൾ ഏത് കൺട്രിയാണ് വേണ്ടതെന്ന്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് ഞാൻ ചൂസ് ചെയ്യാണ്. ഇന്ത്യ ചൂസ് ചെയ്തപ്പോൾ ഇത്രയും ജോബ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഇത്രയും ജോബ്സ് ഇന്ത്യയിൽ നിന്നുള്ള ജോബ്സാണ്, അത് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചെയ്യേണ്ട ജോബ്സാണ്. അതിന് ഒരു 40 സെൻറ്റ് കിട്ടുന്ന ഒരു ജോബ്, അങ്ങനെ പല ജോബ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ദുബായിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ദുബായിൽ നിന്നുള്ള ചെയ്യാൻ പറ്റും, അതായത് UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നിന്നുള്ള ജോബ്സാണിത്, അങ്ങനെ ഉണ്ട്. പിന്നെ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഇവിടെ ചെയ്യരുത്, കാരണം ഈ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ഇത് ശരിക്കും എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ക്രെഡിറ്റ് കാർഡ് സബ്മിറ്റ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഡീറ്റെയിൽസ് ഒന്നും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് ഒരു 10 സെൻറ്റ് കൊണ്ട് നമ്മൾ അങ്ങനത്തെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത്, കാരണം ഇതിൽ ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
സോ അങ്ങനത്തെ കുറേ ജോബ്സ് ഉള്ള ഒരു സൈറ്റാണ് ഇത്. ഇത് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാനും പറ്റും എങ്ങനത്തെ ഏതാണ് വേണ്ടത്, ഏത് കൺട്രി ബേസ്ഡ് ആണ്. ഇന്റർനാഷണൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാതും കിട്ടും, ഇന്ത്യ എന്ന് കൊടുത്ത ഇന്ത്യ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ജോബ്സും കിട്ടും. അങ്ങനെ നല്ലൊരു നാവിഗേഷൻ ഉള്ള ഒരു വെബ്സൈറ്റാണ്. സോ ഈ രണ്ട് വെബ്സൈറ്റാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും കിങ് എന്ന് പറയാനുള്ളത് എം ടർക്ക് കൊണ്ട് വെബ്സൈറ്റാണ്, ആമസോണിൻ്റെ ആണ് ഈ വെബ്സൈറ്റ്. ഈ ടൈപ്പ് ജോബ് സ്റ്റാർട്ട് ചെയ്തത് ആമസോൺ ആയിരുന്നു ആക്ച്വലി. അതുപോലെ എം ടർക്ക് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ ഇതേപോലത്തെ എത്രയോ ജോബ്സ് ഉണ്ട് അറിയാം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൽ ഇതൊരു സാച്ചുറേറ്റഡ് സ്റ്റേജിൽ പോയി. അതായത് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. രജിസ്റ്റർ ചെയ്താലും ഒരു രണ്ട് മാസം ഒരു മാസം ചെയ്ത് ചിലപ്പോൾ ആയിരിക്കും നമ്മുടെ കൺഫർമേഷൻ വരിക. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എം ടർക്ക് ട്രൈ ചെയ്യാം. പക്ഷേ എം ടർക്കിൽ കുറേ ജോബ്സ് ഉണ്ട്, ഇതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ജോബ്സും എന്താ പറയുക കൺട്രി വൈസ് ജോബ്സും എല്ലാം ഉണ്ട്. ആമസോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആമസോണിൻ്റെ അത്രയും പവറും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത്രയ്ക്ക് അധികം ജോബ്സും അത്രയും ആൾക്കാരും ആവശ്യമുള്ള വെബ്സൈറ്റാണ് എം ടർക്ക്. പക്ഷേ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് പറയുന്നത് ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി രജിസ്റ്റർ ചെയ്യാൻ, പക്ഷേ എനിക്കത് ഇനിയും കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ത്യയിലും ഇന്ത്യൻസും ഇതിലെ കുറേ വർക്ക് ചെയ്തിട്ട് കുറേ കാശുണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എം ടർക്ക് എല്ലാ കൺട്രീസിനും ഓപ്പൺ ആണ്. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് എം ടർ ഇതേപോലത്തെ ഈ വർക്ക്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എം ടർക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളൂ. എപ്പോൾ അവർ രജിസ്ട്രേഷൻ ഓപ്പൺ ആവണം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആയിക്കോളും. ഓക്കെ. സോ ഈ മൂന്ന് വെബ്സൈറ്റ്സ്, ഫസ്റ്റ് രണ്ട് വെബ്സൈറ്റ്സ് നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൈക്രോ വർക്കേഴ്സും റാപ്പിഡ് വർക്കേഴ്സും ഈ രണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. സോ ട്രൈ ചെയ്ത് നോക്കും. സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു സ്കില്ലും ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവർ തരുന്ന ടാസ്ക് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുക, അതേപോലെ നമ്മൾ കുറച്ച് ടൈം കൊടുക്കുക. കാരണം ഇന്ന് നമ്മൾ ടാസ്ക് ചെയ്താൽ അവർ ഇന്ന് തന്നെ കാശ് ചെയ്യണമെന്നില്ല, ക്രെഡിറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കറക്റ്റായിട്ട് ആ വർക്ക് ആരാണോ അസൈൻ ചെയ്യുന്നത് അവർ കറക്റ്റായിട്ട് $50 ആണ് അല്ലെങ്കിൽ $50 ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യും. അത് ഒരിക്കലും ചെയ്യാതിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ടിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അങ്ങനെ കുറേ ഹെൽപ്പ് ഉണ്ട് അവരായിട്ട്. സോ നല്ല കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. പക്ഷെ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. ആ ഒരു വർക്ക് മാത്രം നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് മാത്രം ചെയ്യാം. ഈ വെബ്സൈറ്റ്സ് എല്ലാം മൊബൈലിലും ലാപ്ടോപ്സിലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിലെ ടാസ്ക് പല ടാസ്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ടാസ്ക് ഉണ്ട്, ചിലത് ലാപ്ടോപ്പ് യൂസ് ചെയ്യാനുള്ള ടാസ്ക് ഉണ്ട്, അങ്ങനെ പല ഡിഫറെൻറ്റ് ടാസ്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏത് ഡിവൈസ് ഉപയോഗിച്ചാണോ ചെയ്യാൻ പറ്റുക അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. സോ ഈ മൈക്രോ ജോബ്സ് വെബ്സൈറ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ജോബ്സാണ്. അതിൻ്റെ ഓരോ ജോബ്സിനുള്ള കാശ് വളരെ കുറവാണെന്ന് വിചാരിച്ച് നിങ്ങളത് കളയരുത്. കാരണം ഇങ്ങനത്തെ ഓരോരോ രൂപ ചേർത്ത് ചേർത്ത് നമുക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റും. സോ ഒരു 10 ജോബ്സ് നിങ്ങൾ 10 സെൻറ്റിൻ്റെ 10 ജോബ് ചേർത്താൽ നിങ്ങൾക്ക് $1 കിട്ടും. അതേപോലെ ഇതിന് പ്രത്യേകിച്ച് ജോബ് അത് കൺട്രി റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ ഇതിന് ഈ വെബ്സൈറ്റിൽ ജോബ്സൊക്കെ ചെയ്യാൻ. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്ര ജോബ്സ് ഒരാഴ്ച ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരേ IP യൂസ് ചെയ്യുക, അതായത് ഒരേ കമ്പ്യൂട്ടറിൽ നിന്ന് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പല അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാതെ ഒരേ നമ്പർ യൂസ് ചെയ്യുക. അങ്ങനെ കുറച്ച് യുണീക്കായിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നിന്ന് ഫേക്ക് ആയിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. കാരണം അവരെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണോ?